നമസ്കാരം. പാകിസ്ഥാനിൽ അമുസ്ലിം ജനതയ്ക്കും അതുപോലെ തന്നെ അമുസ്ലിം സംസ്കാരങ്ങൾക്കും ഒക്കെ നേരിടേണ്ടി വരുന്ന വളരെ കാര്യമായ ഒരു ഉപദ്രവങ്ങളുണ്ട് അവിടുത്തെ ജനതയിൽ നിന്ന്. ജനതയിൽ നിന്ന് മാത്രമല്ല അവിടുത്തെ ഭരണകൂടത്തിൽ നിന്ന് വരെ അവിടുത്തെ അമുസ്ലിം ജനത പീഡിപ്പിക്കപ്പെടുന്നു. അവിടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, ക്ഷേത്രങ്ങൾ പള്ളികളായി മാറുന്നു, ആയിരക്കണക്കിന് പേർ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം ചെയ്യപ്പെടുന്നു. തത്വ ന്യൂസ് ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ സ്റ്റോറികളായും അല്ലാതെയും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് വിഭജന കാലത്ത് അവിടെ പോയി അതിന്റെ അവിടെ ജീവിച്ച ഹൈന്ദവരുടെ അല്ലെങ്കിൽ സിഖ് ജനതയുടെ പിൻതലമുറ അനുഭവിക്കുന്ന ക്രൂര പീഡനത്തെക്കുറിച്ച് ഇമ്രാൻഖാൻ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, മിണ്ടാഞ്ഞിട്ടാണ്, കൂടുതൽ കൂടുതൽ ഊർജം പകരുകയാണ്. ഇതുപോലെ അമുസ്ലിം ജനതയെ, അഹമ്മദീയ ജനതയെ ഉൾപ്പെടെ, മുസ്ലിം ജനവിഭാഗമായ അഹമ്മദീയ ജനതയെ ഉൾപ്പെടെ പീഡിപ്പിക്കുന്നതിനായിട്ടും ബുദ്ധിമുട്ടിക്കുന്നതിനായിട്ടും ഒക്കെ അവിടെ ഭരണകൂടം പോലും ഈ ഭീകരവാദികളുടെയും അതുപോലെ അവിടുത്തെ നാട്ടുകാരുടെയും അവിടുത്തെ കണ്ണിൽ ചോരയില്ലാത്തവന്മാരുടെയും ഒക്കെ കൂടെയാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്യുന്നതാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അധികം വൈകാതെ തന്നെ പാകിസ്ഥാനെ ഒരു അന്താരാഷ്ട്ര ഭീകര രാഷ്ട്രമായി ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും പ്രഖ്യാപിക്കും എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബുദ്ധപ്രതിമ തകർത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത ചർച്ച ചെയ്തതാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ 1700 വർഷം പഴക്കമുള്ള പ്രാചീന ബുദ്ധപ്രതിമ തകർത്ത വിഷയത്തിൽ ഇന്ത്യ ശക്തമായ പ്രതികരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ, ലോക സംസ്കാരത്തിന്റെ ഭാഗമായ ബുദ്ധ ഭഗവാന്റെ പ്രതിമ പാകിസ്ഥാനിൽ തച്ചുടക്കപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തുവിട്ടത്. പാകിസ്ഥാനിൽ അസഹിഷ്ണുതയും മതഭ്രാന്തും പരിധിയില്ലാതെ വർദ്ധിച്ചിരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹംഗറിയിലെ ഇന്ത്യൻ എംബസിയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അസഹിഷ്ണുത, മതഭ്രാന്ത്, മറ്റുള്ളവരെ കൊന്നൊടുക്കുക, അതായത് യഥാർത്ഥ ഭീകരത, മനുഷ്യത്വരഹിതമായ എന്തും ഏതും നടക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ എത്രയോ കാലം മുമ്പേ അധപതിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പ്രതിമ തകർക്കലുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യരെ കൊല്ലുക, മതം മാറ്റുക, ക്ഷേത്രങ്ങളും അതുപോലെയുള്ള ആരാധനാലയങ്ങളും തകർക്കുക, ഇതൊക്കെ അവിടെ നിത്യേന നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നമ്മളിപ്പോൾ ഈ സ്റ്റോറി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കാം. അവിടെ ഒരു ഹൈന്ദവൻ കൊല്ലപ്പെട്ടേക്കാം. അവിടെ ഒരു ക്ഷേത്രമോ ഒരു ഹൈന്ദവന്റെ ഭവനമോ അല്ലെങ്കിൽ ഒന്നിലധികം ഭവനങ്ങളോ ഹൈന്ദവരോ അവിടെ കൊല്ലപ്പെട്ടേക്കാം, തകർക്കപ്പെട്ടേക്കാം. അതാണ് അവിടെ നിത്യസംഭവമാണ് ഇത്തരത്തിലുള്ള. അവിടെ മനുഷ്യന് സമാധാനത്തോടെ, അമുസ്ലിം ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സ്ഥിതി പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തിൽ, ഭീകര രാഷ്ട്രത്തിൽ ഇല്ലാതായിരിക്കുന്നു എത്രയോ കാലം. മതഭ്രാന്തന്മാരുടെ വിക്രിയകളിൽ നഷ്ടപ്പെട്ടത് അമൂല്യമായ പൈതൃകത്തിന്റെ പ്രതീകമാണെന്നും മതവെറിയന്മാരുടെ ബോധമില്ലാത്ത ചെയ്തികളോട് ബുദ്ധദേവൻ ക്ഷമിക്കട്ടെ എന്നുമാണ് ഹംഗറിയിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ബുദ്ധ ഭഗവാൻ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ, ഭാരതമെന്ന സംസ്കാരം ഇവരോടൊന്നും ക്ഷമിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുന്നു. 1836 മുതൽ പുരാവസ്തുക്കൾ നിരന്തരം കുഴിച്ചെടുക്കുന്ന മേഖലയായിട്ടും പ്രദേശത്തെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാത്ത പാക് നടപടികൾക്കെതിരെ ലോകവ്യാപകമായി ചരിത്രകാരന്മാരും പ്രതികരിച്ചിരിക്കുന്നു. സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതായത് പൈതൃക നഗരം, ശരിക്കും അഖണ്ഡ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക നഗരങ്ങളിൽ ഒന്നാണ് ഖൈബർ പഖ്തൂൺഖ്വ. 1700 വർഷം പഴക്കമുള്ള ആ ഒരു സ്കൾപ്ചർ, ആ ബുദ്ധദേവന്റെ പ്രതിമ തകർത്തത് ശരിക്കും ചരിത്രകാരന്മാരെ, ലോക ചരിത്രകാരന്മാരെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്, വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഒരു ചരിത്രത്തെ, ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തെ, ലോക ചരിത്രത്തെ ഇല്ലാതാക്കുന്ന നാമം കെട്ട നടപടിയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രാചീനമായ ഇത്തരം ആചാരങ്ങളും ഇത്തരം വിശ്വാസങ്ങളും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ആ സ്തംഭങ്ങളും അതുപോലെയുള്ള ചിന്താഗതികളിലൂടെ കടന്നുപോകുന്ന ആ, അതായത് സംസ്കാരത്തിന്റെ ചിന്താഗതികളിലൂടെ കടന്നുപോകുന്ന ആ കെട്ടിടങ്ങളും ഒക്കെ തകർത്തെറിയുന്നത് പാകിസ്ഥാനിലെ ഒരു സ്ഥിരം സംഭവമാണ്. ഒപ്പം മനുഷ്യരെയും കൊല്ലുന്നു, മതം മാറ്റുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വികലമായ മുഖങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പാകിസ്ഥാൻ ചൈനയുമായി ചേർന്ന്, ചൈന എന്ന രാഷ്ട്രവുമായി, തെമ്മാടി രാഷ്ട്രവുമായി, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവുമായി ചേർന്ന് ചൈനയുടെ പിണിയാളുകളായി, ചൈനയുടെ ഉപഗ്രഹ രാഷ്ട്രമായി, ചൈനയുടെ കോളനിയായി വർത്തിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ വർത്തമാന കാലത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള എന്തും, അതായത് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യയുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാനും അവനവന്റെ രാജ്യത്തിരുന്നുകൊണ്ടേ പറ്റുകയുള്ളൂ. പിന്നെ തീവ്രവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും കമ്പിവേലിക്കിടയിലൂടെ ഒളിച്ചു കടത്താനേ പാകിസ്ഥാൻ അറിയൂ, അല്ലാതെ വേറൊന്നും അറിയില്ല. ഒരിക്കൽ ഇന്ത്യൻ
വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ഇരമ്പിപ്പാഞ്ഞു എന്ന ന്യൂസ് വന്നപ്പോൾ വാർത്ത വന്നപ്പോൾ തന്നെ പാകിസ്ഥാനിലെ ഓരോ പോസ്റ്റിലുമുള്ള സൈനികന്മാർ ഓടിയൊളിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ ഒരു വാർത്ത തത്വമേ ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഭീരുവാണ്, ഭീരുക്കളുടെ രാഷ്ട്രമാണ്, ഒന്നിനും കൊള്ളാത്തവന്മാരുടെ രാഷ്ട്രമാണ്. മതം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട്, മതത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, മതഭീകരത വളർത്തിക്കൊണ്ട്, ലോകത്താകമാനം ഭീകരത വിതച്ചുകൊണ്ട്, ലോകത്തോട് എല്ലാവിധ തെറ്റുകളും ആവർത്തിച്ചുകൊണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഭീകരത കയറ്റി അയച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന പാകിസ്ഥാൻ, പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഇമ്രാൻഖാൻ ലോകത്തിന് മുന്നിൽ വലിയ വില കൊടുക്കേണ്ടി വരും. താങ്കൾ എവിടെയും തലകുനിച്ച് താങ്കൾക്ക് നിൽക്കാൻ സാധിക്കും. ഭാരതീയ സംസ്കാരത്തെയും ബുദ്ധപ്രതിമകളെയും ഒക്കെ തകർക്കുന്നത് അങ്ങനെ തകർത്തു എന്നൊന്നും വിചാരിച്ച് ഇന്ത്യയുടെ പൈതൃകവും ഇന്ത്യയുടെ സ്ഥിരതയും ഇന്ത്യയുടെ പ്രവൃത്തികളൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല. താങ്കൾക്കേ നഷ്ടമാകാനുള്ളൂ ഉറപ്പായിട്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.